ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നാട്ടിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്ന അന്ന് തന്നെ ഈവനിങ്ങില് മണർകാട് പള്ളിയിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ഇന്ന് നട അടയ്ക്കുന്ന ദിവസമാണ്. നിങ്ങൾക്കറിയാമല്ലോ, എട്ട് നോയമ്പ് പെരുന്നാളായിരുന്നു സെപ്റ്റംബർ 1 മുതൽ 8 വരെ. അപ്പോൾ എട്ട് നോയമ്പിന്റെ 7-ാമത്തെ ദിവസമാണ് മാതാവിന്റെ പടം വച്ചിരിക്കുന്ന അത് തുറക്കുന്നത്, അത് നട തുറക്കുക എന്ന് പറയുന്നത്. അപ്പം ഇന്ന് 14-ന് നട അടയ്ക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് മാതാവിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് പോകണം. അത് കാരണം ഞങ്ങൾ ടയർഡ്നെസ് ഒന്നും നോക്കുന്നില്ല, നേരെ മണർകാട് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ലൈറ്റ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മണർകാട് പള്ളി 8 നോയമ്പ് തുടങ്ങുന്ന അന്ന് സെപ്റ്റംബർ 1 മുതൽ ഇവിടെ നട അടയ്ക്കുന്ന 14-ാം തീയതി വരെ നല്ല ലൈറ്റിംഗ് ആണ് ഈ പള്ളിയിൽ. അതാണ് ഏറ്റവും ആൾക്കാരെ ആകർഷിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ കാണാൻ വേണ്ടി ഭയങ്കര ആൾക്കൂട്ടം തന്നെയാണ് ഇന്നും. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ലൈറ്റിനിങ് ഉണ്ട്. ഇവിടെ മുകളിലും ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലും ലൈറ്റിനിങ് ആണ്. ഞങ്ങളെല്ലാവരും അതൊക്കെ കണ്ടിവിടെ നിൽക്കുകയാണ്. മാതാവ് യൂണിഷോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഈ പിക്ചർ, ഈ സന്ധ്യാപ്രാർത്ഥനയുടെ ഓൾമോസ്റ്റ് അവസാനത്തോടെ ഈ പിക്ചർ ക്ലോസ് ചെയ്യും. പിന്നെ മദ്ബഹായിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്. അടുത്ത വർഷത്തെ സെപ്റ്റംബർ 1-ാം തീയതി അടുത്ത വർഷത്തെ 8 നോയമ്പിൻ്റെ 7-ാമത്തെ ദിവസം ഇത് തുറക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഈ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ. അവന്റെ മുമ്പാകെ ഞാൻ സങ്കടം പോകുന്നു. നമ്മൾ രക്ഷിക്കാൻ എന്നെ ശിവന് സ്തുതിക്കും. Thank you.
സീനായി മാമലയിൽ ഇരിത്തി ജ്വാല അങ്ങനെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ ശീമാട്ടിയിലേക്ക് പോവുകയാണ് ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട്. അവിടെ പോയി നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഓക്കെ, ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറക്കുന്നതിന് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാം, കാരണം ഒത്തിരി രാത്രിയായി പോയി.
10:30 ഒക്കെ ആയി. അപ്പോഴത്തിന് ഞങ്ങൾ ഓർക്കുന്നത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോട്ടയത്ത് നമ്മുടെ ശാസ്ത്രി റോഡിൽ ബാർബിക്യൂ പ്ലേസ് ഉണ്ട്. അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബാർബിക്യൂ ചിക്കൻ, പിന്നെ എന്തോ നാൻ, പ്രോൺസ്, ചില്ലി ചിക്കൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. പിന്നെ കുറച്ച് ബീഫിൻ്റെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെന്താ നമ്മൾ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. നമ്മൾ മിൻറ്റ് ലെമൺ അത് ഓർഡർ ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെയാണ് ഇന്നലെ ശീമാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. സുനിന്നൊരു ജുബ്ബ വാങ്ങിച്ചു. കുഞ്ഞാപ്പിക്കും എൻ്റെ ബ്രദറിനും കൂടെ വാങ്ങിച്ചു. ഓണത്തിൻ്റെ ഗിഫ്റ്റാണ്, വേറെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും മേടിച്ചുള്ളൂ, കാരണം ഓൾറെഡി രാത്രിയായിരുന്നു, നമുക്ക് സമയമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇത്രയും വാങ്ങിച്ചുകൊണ്ട് 10 മണി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കഴിക്കാൻ പോവായിരുന്നു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ മണർകാട് പള്ളിയിൽ പോയി. ഇന്ന് നമ്മുടെ 8 നോയമ്പ് കഴിഞ്ഞുള്ള മാതാവിൻ്റെ നടയടയ്ക്കുന്ന ദിവസമായിരുന്നു. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ 8 നോയമ്പിൻ്റെ 7-ാമത്തെ ദിവസമാണ് നട തുറക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 14-ാം തീയതി നടയടയ്ക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയും കൂടെ കൂടിയാണ് ഞങ്ങൾ ഓടി വന്നത്. ഇന്ന് ഞങ്ങൾക്കത് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക് നടയടയ്ക്കുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത് ലണ്ടനിൽ നിന്ന്. പെട്ടെന്നല്ല, 5 ദിവസം അവിടെ നിന്നു. അങ്ങനെ അതൊക്കെ കണ്ടു, പള്ളിയിലെല്ലാം പോയി. അവിടെ നല്ല ലൈറ്റിനിങ് ഉണ്ടായിരുന്നു 1-ാം തീയതി മുതൽ ഇന്ന് നടയടയ്ക്കുന്ന 14-ാം തീയതി വരെ. അപ്പോൾ ലൈറ്റിനിങ്ങൊക്കെ കണ്ടു. എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ശീമാട്ടി പോയി ഓണക്കോടിയൊക്കെ എടുക്കാൻ. ഓണക്കോടിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നമ്മുടെ ബാർബിക്യൂ പ്ലേസിൽ കോട്ടയത്ത് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാട്ടിലെ അടിപൊളി വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ബൈ ബൈ.